ഓം നമോ ഭഗവതേ വാസുദേവായ. ഓ എല്ലാവർക്കും കൃഷ്ണ കൃപ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗർഗഭാഗവത കഥകൾ മധുരാഖണ്ഡം കംസവധം. ശ്രീകൃഷ്ണനും ബലരാമനും അക്രൂരൻ്റെ രഥത്തിൽ യമുനാ തീരത്തെത്തി. അക്രൂരൻ യമുനാ നദിയിൽ കുളിച്ച് നിത്യവും നടത്തുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യുവാൻ ഒരുങ്ങി. ജലത്തിൽ മുങ്ങിയ അക്രൂരൻ ബലരാമനെയും ശ്രീകൃഷ്ണനെയും ജലത്തിനടിയിലും കണ്ടു. ജലത്തിൽ നിന്ന് ഉയർന്നപ്പോൾ തീരിൽ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് കണ്ടു. വീണ്ടും ജലത്തിൽ മുങ്ങിയപ്പോൾ ബലരാമനെ ആദിശേഷനായും ആദിശേഷൻ്റെ മടിയിൽ ഗോലോകവും ഗോലോകത്തിലെ വൃന്ദാവനവും ഗോവർദ്ധനവും കണ്ടു. പരമ തേജസ്സിയായ ശ്രീകൃഷ്ണ ഭഗവാനെ രാധയോടൊപ്പം അവിടെ കണ്ടു. ഭക്തി കൊണ്ട് പരവശനായ അക്രൂരൻ ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ ആ മായ കാഴ്ച മറച്ചു. സന്ധ്യയ്ക്ക് മുമ്പ് അവർ മധുരാപുരിക്ക് സമീപം എത്തി. അക്രൂരൻ എല്ലാവരെയും സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിച്ചു. കംസൻ്റെ ദുർഭരണത്തിന് അറുതി വരുത്തിയ ശേഷം അക്രൂര ഭവനത്തിൽ എത്തുമെന്ന് ശ്രീകൃഷ്ണൻ വാഗ്ദാനം ചെയ്തു. എല്ലാവരും മധുരാപുരിക്ക് സമീപം രാത്രി കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. കംസനെ കണ്ട വിവരങ്ങൾ ഗ്രഹിപ്പിച്ച ശേഷം അക്രൂരൻ സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. പിറ്റേന്ന് ശ്രീകൃഷ്ണനും ബലരാമനും ഗോപാലബാലന്മാരും മധുര കാണാനിറങ്ങി. മണിമാളികകളും കോട്ടകളും പൂന്തോട്ടങ്ങളും മറ്റ് അലങ്കാരങ്ങളും കൊണ്ട് മധുര ദേവലോകം പോലെ ശോഭിക്കുന്നത് അവർ കണ്ടു. വഴിയിൽ കണ്ട ഒരു രചകനോട് ശ്രീകൃഷ്ണൻ കുറച്ച് വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടു. കംസഭൃത്യനായ രചകൻ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്മാരും മുത്തശ്ശന്മാരും ഇത്രയും നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാൻ സാധിക്കും? വേഗം മധുര വിട്ട് പോയില്ലെങ്കിൽ നിങ്ങളെ വസ്ത്രമോഷ്ടാക്കളെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിൽ അടപ്പിക്കും. ഇങ്ങനെ അധിക്ഷേപിച്ച രചകൻ്റെ തല ശ്രീകൃഷ്ണൻ പിഴുതെടുത്തു. അവൻ്റെ ശരീരത്തിൽ നിന്ന് ഉയർന്ന തേജസ്സും ഭഗവാനിൽ ലയിച്ചു. മറ്റ് രചകന്മാർ വസ്ത്രഭാണ്ഡങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. തനിക്കും ബലരാമനും വേണ്ട വസ്ത്രങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളവ ഗോപാലന്മാർക്കും വഴിപോക്കർക്കുമൊക്കെ വീതിച്ചു കൊടുത്തു. അടുത്തതായി മാലകൾ ഒരുക്കുന്ന ജോലി ചെയ്യുന്ന സുധാമാവിൻ്റെ ഗ്രഹത്തിലേക്ക് ഭഗവാൻ ചെന്നു. ഭക്തനായ സുധാമാവ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഗോപാലബാലന്മാരെയും ഭക്തിപൂർവ്വം സ്വീകരിച്ചു. പുഷ്പഹാരങ്ങൾ നൽകി ഭഗവാനെ പുഷ്പസിംഹാസനത്തിലിരുത്തി വണങ്ങി നിന്നു. ഭഗവാൻ ആ ഭക്തനെ അനുഗ്രഹിച്ചതിന് ശേഷം മധുരയുടെ വേറെ ഒരു വീതിയിലേക്ക് പോയി. അപ്പോൾ കൂനിയെങ്കിലും സുന്ദരിയായ ഒരു യുവതി കുറിക്കൂട്ടുകളുടെ പാത്രമെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു. ഭഗവാൻ കുറിക്കൂട്ടിനെ ആവശ്യപ്പെട്ടു. അവൾ പറഞ്ഞു, ഞാൻ കംസരാജൻ്റെ ദാസിയായ കുബ്ജയാണ്. അദ്ദേഹത്തിന് വേണ്ടി കുറിക്കൂട്ടുകൾ കൊണ്ടു പോവുകയാണ്. എന്നാൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് നിരസിക്കാൻ കഴിയുന്നില്ല. ഈ കുറിക്കൂട്ടുകൾ നിങ്ങൾ എടുത്തു കൊള്ളുക. ശ്രീകൃഷ്ണൻ ബലരാമനും ഗോപാലന്മാരും കുറിക്കൂട്ടുകൾ അണിഞ്ഞു. ഭഗവാൻ കുബ്ജയുടെ കൂന നിവർത്താൻ തീരുമാനിച്ചു. അവളുടെ കാലിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് താടി മേലോട്ടുയർത്തി. മൂന്ന് കൂനുകൾ അപ്രത്യക്ഷമായി. അവൾ അതിസുന്ദരിയായി തീർന്നു. അവൾ ശ്രീകൃഷ്ണനെ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിച്ചു. മധുരാപുരിയെല്ലാം ചുറ്റി കണ്ടതിന് ശേഷം അവളുടെ ഗ്രഹത്തിൽ എത്താമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ശ്രീകൃഷ്ണ സംഘവും രാജമാർഗത്തിൽ പ്രവേശിച്ചു. ധനുരയാഗം നടക്കുന്നത് എവിടെയെന്ന് ഭഗവാൻ അന്വേഷിച്ചു. കൃഷ്ണൻ്റെ രൂപഗുണത്തിൽ മധുരാവാസികൾ ആകൃഷ്ടരായി. അവർ അദ്ദേഹത്തെ ചാപം വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭാർഗവരാമൻ കംസന് നൽകിയ ആ വില്ല് പൊക്കിയെടുക്കാൻ 5000 ആളുകൾ വേണം. എല്ലാവരും നോക്കി നിൽക്കിയ ഭഗവാൻ വില്ലെടുത്ത് കൊലിച്ചു. വില്ലിൻ്റെ ഞാൻ ചെവി വരെ വലിച്ച വില്ല് രണ്ടായിട്ടൊടിഞ്ഞു. ഇടിമുഴക്കം പോലെ ശബ്ദം കേട്ടു. മധുരം മാത്രമല്ല 7 ലോകങ്ങൾ ആ ശബ്ദത്തിൽ നടുങ്ങി. വില്ലിൻ്റെ സൂക്ഷിപ്പുകാർ ആയുധധാരികളായി പാഞ്ഞെടുത്തു. ശ്രീകൃഷ്ണൻ ബലരാമനും ഒടിഞ്ഞ വില്ലിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരെയെല്ലാം ഭൂമിയിൽ വീഴ്ത്തി. എല്ലാവരും ഭയന്ന് അങ്ങുമിങ്ങും ഓടാൻ തുടങ്ങി. സന്ധ്യയായപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും സംഘവും നന്ദഗോപൻ്റെ അടുത്തേക്ക് മടങ്ങി. രചകൻ്റെയും വില്ല് കാക്കുന്നവരുടെയും മരണം കംസനെ ഭയപ്പെടുത്തി. വില്ലോടിച്ചതറിഞ്ഞ രോഷാകുലനായി പിറ്റേന്ന് രാവിലെ തന്നെ മല്ലയുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ സേവകരോട്
ആജ്ഞാപിച്ചു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ കംസൻ മല്ലയുദ്ധം നടക്കുന്ന മണ്ഡപത്തിലെത്തി ഉന്നതമായ സ്വർണ സിംഹാസനത്തിൽ ആസനസ്ഥനായി നന്ദരാജൻ തുടങ്ങി കംസൻ ക്ഷണിച്ചു വരുത്തിയവരെല്ലാം കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിച്ചു. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു. ചാണൂരൻ, മൃഷ്ടികൻ, ശലൻ, തോശരൻ, കൂടൻ എന്നിവർ മല്ലയുദ്ധം നടക്കുന്ന മണ്ഡപത്തിലെത്തി കുവലയാപീഠം എന്ന ആനയെ പ്രവേശന കവാടത്തിൽ ഒരുക്കി നിർത്തിയിരുന്നു. മഹാമാത്രനായിരുന്ന ആനക്കാരൻ ശ്രീകൃഷ്ണനും ബലരാമനും മല്ലയുദ്ധം കാണുന്നതിനായി മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ കുവലയാപീഠം വഴി തടഞ്ഞുകൊണ്ട് നിന്നു. വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ആനയെ മാറ്റാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. വഴി തന്നില്ലെങ്കിൽ ആനയെയും ആനക്കാരനെയും അടിച്ചു വീഴ്ത്തും എന്ന് പറഞ്ഞു. കോപിഷ്ഠനായ മഹാമാത്രൻ ആനയെ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അയച്ചു. ഓടിവന്ന ആനയെ മുഷ്ടിപ്രഖരത്തിൽ തോൽപ്പിച്ച രാമകൃഷ്ണന്മാർ ആനയെ എതിരിട്ടു. ആനയുടെ വാലിൽ പിടിച്ച വട്ടത്തെ ചൊഴിച്ച് ദൂരേക്ക് എറിഞ്ഞു. രണ്ടുപേരുടെയും മർദ്ദനം കൊണ്ട് തള്ളുന്ന ആനയുടെ പുറത്ത് കയറി മഹാമാത്രം വീണ്ടും ആനയെ ശ്രീകൃഷ്ണൻ്റെ നേർക്ക് അയച്ചു. ഭഗവാൻ ആനയെ തുമ്പിക്കൈയിൽ പിടിച്ച് ചുഴറ്റിയെറിഞ്ഞു. മഹാമാത്രൻ തെറിച്ചുപോയി. കുവലയാപീഠം ചത്തുവീണു. ആനയിൽ നിന്ന് ഒരു ജ്യോതിസ് ഉയർന്ന് ഭഗവാനിൽ വിലയം പ്രാപിച്ചു. രാമകൃഷ്ണ ആനയുടെ കൊമ്പുകൾ പറിച്ചെടുത്ത് മഹാമാത്രനെ തല്ലിക്കൊന്നു. കയ്യിൽ ആനക്കൊമ്പുമായി പ്രവേശിച്ച ശ്രീകൃഷ്ണനെയും ബലരാമനെയും എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. മല്ലന്മാർക്ക് മല്ലനായും സാധാരണ ജനങ്ങൾക്ക് രാജാവായും സ്ത്രീകൾക്ക് കാമദേവനായും ഗോപാലർക്ക് വ്രജേശനായും നന്ദഗോപന് പുത്രനായും ദുഷ്ടന്മാർക്ക് ശിക്ഷ വിധിക്കുന്നവനായും കംസന് അന്ധകനായും യോഗികൾക്ക് പരമതത്വമായും ദേവകൾക്ക് വിരാട് പുരുഷനായും ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ തോന്നി. അകത്ത് പ്രവേശിച്ച രാമകൃഷ്ണന്മാരെ ചാണൂരൻ മല്ലയുദ്ധത്തിന് വിളിച്ചു. ഞങ്ങൾ കുട്ടികളാണ്, അതുകൊണ്ട് തുല്യബലമുള്ളവരോട് യുദ്ധം ചെയ്യാം, ശ്രീകൃഷ്ണൻ പറഞ്ഞു. ചാണൂരൻ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, കുവലയാപീഠത്തിനെ തോൽപ്പിച്ച നിങ്ങൾ കുട്ടികളല്ല, ഏറ്റവും ബലമുള്ളവരാണ്. ഭഗവാനും ബലരാമനും മല്ലയുദ്ധത്തിന് ഒരുങ്ങി. ശ്രീകൃഷ്ണൻ ചാണൂരനെയും ബലരാമൻ മൃഷ്ടികനെയും മല്ലയുദ്ധത്തിൽ പരാജയപ്പെടുത്തി. അവരെ നിലത്തടിച്ചു കൊന്നു. കൂടൻ, ശലൻ, തോശലൻ എന്നിവരും തോറ്റ് മരണമേറ്റുവാങ്ങി. മരിച്ചു വീണവരുടെ തേജസ്സുകൾ ഭഗവാനിൽ ലയിച്ചു. ബാക്കി മല്ലന്മാർ ഭയപ്പെട്ട് ഓടിപ്പോയി. കംസൻ ഭയം കൊണ്ട് വിളറി വിറയ്ക്കുന്ന ചുണ്ടുകളോട് പറഞ്ഞു, ഈ വസുദേവ പുത്രന്മാരെ എൻ്റെ രാജ്യത്തുനിന്ന് പുറത്താക്കട്ടെ. വ്രജവാസികളുടെ ധനമെല്ലാം പിടിച്ചെടുത്ത് നന്ദഗോപനെ ബന്ധിക്കട്ടെ. എൻ്റെ പിതാവായ ഉഗ്രസൻ്റെയും വാസുദേവൻ്റെയും ശിരസുകൾ ഛേദിക്കപ്പെടട്ടെ. വൃഷ്ണിവംശജർ മുഴുവൻ വധിക്കപ്പെടട്ടെ. ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരുന്ന കംസൻ്റെ മഞ്ചത്തിലേക്ക് ഭഗവാൻ ചാടിക്കയറി കംസനെ വായുവയിലുയർത്തി വട്ടം ചുഴറ്റി താഴേക്കിട്ടു. മഞ്ചത്തിലേക്ക് വീണ്ടും വലിച്ചിഴച്ച് കയറ്റി മാറിൽ കയറിയിരുന്ന തലമുടിയിൽ പിടിച്ചു വലിച്ച് താഴേക്കെറിഞ്ഞു. കംസൻ മരിച്ചു വീണു. കംസൻ്റെ ശവശരീരം രാമകൃഷ്ണന്മാർ രംഗഭൂമിയാകെ വലിച്ചെഴിച്ചു. കംസൻ മരിച്ചു വീണപ്പോൾ കംസ സഹോദരന്മാർ 8 പേരും ശ്രീകൃഷ്ണൻ്റെ നേരെ പാഞ്ഞെടുത്തു. സുനാവ്, സൃഷ്ടി, നെഗ്രോധൻ, തുഹു, തുഷ്ടിമാൻ, രാഷ്ട്രപാലകൻ, കങ്കൻ, ശംഖു എന്നീ 8 കംസ സഹോദരയും കൃഷ്ണൻ വധിച്ചു. കംസൻ്റെ ഭാര്യമാരായ അസ്ഥിയും പ്രാപ്തിയും ദുഃഖം സഹിക്കാതെ വാവിട്ട് കരഞ്ഞു. വിലപിക്കുന്നവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് മരിച്ചവരുടെ സംസ്കാരത്തിന് ഭഗവാൻ ഒരുക്കങ്ങൾ ചെയ്തു. മരിച്ചവർക്ക് വേണ്ടി ശേഷക്രിയകൾ നടത്തിച്ചു. രാമകൃഷ്ണന്മാർ അനുജന്മാരോടൊപ്പം കാരാഗ്രഹത്തിലേക്ക് ചെന്ന് ദേവകിയെയും വസുദേവനെയും മോചിപ്പിച്ചു. രണ്ടുപേരും തങ്ങളുടെ പുത്രന്മാരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. മധുരാവാസികൾ സന്തോഷിച്ചു. കംസനെ ഭയന്ന് നാട് വിട്ടുപോയ യാദവരെ കൃഷ്ണൻ വീണ്ടും മധുരയിലേക്ക് കൊണ്ടുവന്നു. കംസൻ്റെ പിതാവായ ഉഗ്രസെനെ തടവിൽ നിന്ന് മോചിപ്പിച്ച് രാജാവായി വാഴിച്ചു. നന്ദഗോപരും ഗോപാലബന്ധുവും കൃഷ്ണനെ വിട്ടുപിരിയുന്നതിൽ അതീവ ദുഃഖിതരായിരുന്നു. എങ്കിലും അവർ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് ദുഃഖമൊതുക്കി വ്രജത്തിലേക്ക് തിരിച്ചുപോയി. വസുദേവൻ ഗർഗാചാര്യനെ വരുത്തി ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഉപനയനം നടത്തി.
വിദ്യകൾ അഭ്യസിക്കാൻ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. സാന്ദീപിനി മഹർഷി എന്ന വിദ്യകൾ അഭ്യസിച്ച് വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ ഉചിതമായ ഗുരുദക്ഷിണ കൊടുത്ത് മധുരയിലേക്ക് തിരിച്ചു വന്നു. സർവം ശ്രീകൃഷ്ണപദാരവിന്ദാർത്ഥം ശ്രീ ഗുരുവായൂരപ്പ ശർമ്മ.